അമ്മേ പ്ലീസ് പ്ലീസ് അവിടെ ഒന്ന് ഇരിക്കൂ, എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മ എന്നോട് പിണക്കത്തിലാണെന്നൊക്കെ എനിക്കറിയാം അമ്മേ, എന്നാലും എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ ഒരവസരം തരണം അമ്മേ. വല്യമ്മേ, എനിക്ക് രണ്ടുപേരോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇപ്പോ ഞാനും ബൽദേവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഏത് കാര്യമാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? ദേ കാന്താരി, നീ ഇപ്പൊ നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ തീരുമാനിക്കാൻ തുടങ്ങിയിരിക്കല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുന്നത്? ഇനി ഞങ്ങളോട് സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അതൊന്നും വേണ്ട. എന്തായാലും ബൽദേവുമായി ഒളിച്ചും പാത്തും നീ ഒരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? രണ്ടുപേരും പറയുന്നത് ശരിയാണ്, ഞാനും ബൽദേവും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ ഒളിച്ചും പാത്തും കൊണ്ട് നടന്നു. ഞങ്ങൾ ഇതിനെ കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വ്യത്യാസങ്ങളുള്ളവരാണ്. രണ്ടുപേരും രണ്ട് ലോകത്ത് ജീവിക്കുന്നവരാണ്, തമ്മിൽ ആകാശത്തിനും ഭൂമിക്കുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം, പരസ്പരം നല്ലതുപോലെ അറിയാൻ ആഗ്രഹിച്ചു. നല്ലൊരു അവസരം കിട്ടുമ്പോ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. അതാണ് സത്യം. നിങ്ങളുടെ ആരുടെ അനുവാദം കൂടാതെ ഞങ്ങൾ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കില്ല. പിന്നെ ഞാനും ബൽദേവും തമ്മിലുള്ള ബന്ധം വളരെ സീരിയസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ എതിർക്കുന്നത്? ബൽദേവ് എന്റെ മുറിയിൽ വന്നതാണോ നിങ്ങൾ രണ്ടുപേരെ ഇത്രയും വേദനിപ്പിക്കുന്നത്? അതോ അവന്റെ കുടുംബം നമ്മളുടെ ബന്ധുക്കാരാണെന്നുള്ളതോ? അതല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവുന്നത് നിങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? എന്താണെങ്കിലും നിങ്ങൾ എന്നോട് തുറന്നു പറയണം. സത്യമായിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഇന്നലെ തന്നെ നിനക്ക് തന്നു കഴിഞ്ഞു വീര. ബൽദേവ് വളരെ നല്ലവനാണെന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. നിങ്ങൾ തമ്മിൽ വളരെ വ്യത്യസ്തരാണെന്ന് ഇപ്പൊ നീ തന്നെ എന്റെ മുമ്പിൽ സമ്മതിക്കുകയും ചെയ്തിരിക്കുക. രണ്ടുപേരുടെയും ജീവിതചര്യകൾ, ചിന്തകൾ എല്ലാം വ്യത്യസ്തമാണ്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ചെറുപ്പം മുതൽ ഇന്ന് വരെ ബാസുരിയും നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അതൊക്കെ നീ മാറുന്നു. ബാസുരി ഈ ബന്ധത്തിന് അനുവാദം നൽകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നടന്ന എല്ലാ കാര്യങ്ങളും നിന്റെ കൺമുൻപിൽ തന്നെയുണ്ട്. പിന്നെയും ഞങ്ങളോട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങൾ തമ്മിൽ മാത്രമുള്ള ബന്ധമല്ല വീര, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനിയും നീ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്കും ഇടയിൽ വലിയ വിള്ളലുണ്ടാകും. എന്നാലും നിനക്ക് നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നതെങ്കിൽ എന്തുമാകാം, ഇനി എനിക്കൊന്നും പറയാനില്ല. ഹായ് ബോയ്സ് ആൻഡ് ഗേൾസ്, എന്തൊക്കെയുണ്ട്? ഇദ്ദേഹത്തെ പരിചയപ്പെട്ടോളൂ, ഇതാണ് ആനന്ദ് റോയ്, ഫേമസ് ആർട്ട് ഫിലിം ഡയറക്ടറാണ്. ഹലോ സർ. ഇദ്ദേഹമാണ് നമ്മുടെ പ്രമോ ഷൂട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റൈലും പേഴ്സണാലിറ്റിയൊക്കെ ഇതിൽ യൂസ് ചെയ്യുക, അതും നല്ല തീം മാത്രം സെലക്ട് ചെയ്യുക. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ആക്ടിങ്ങിലുള്ള ഡൗട്ടൊക്കെ സാറ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോളൂ. സാനന്ദ് പ്ലീസ്. ഹേ ഗൈസ്, സോ വി ഹാവ് സം ഫൺ ഫോർ ദ ഡേ. യെസ് സർ. Now each one of you will be given a theme along with backdrop. So aa theme manasil vechondu venam ororutharum avanone introduce cheyan. So face the camera with confidence. So any inquiries? No. Good. Give them the script and let's get ready. Let's start. Yes, sir. Hello, I am Vishnu. Action. Action. Hi, this is Anandu. I am from Mumbai. I am here to showcase my singing talent and I wish to be an international rock star. Huh? Action. Hi, I'm Roshan Matthew. You know, I know that I am the best and I'm going to rock the show. So you better watch out for me. Endu itirunvi
ഇതൊക്കെ ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. കം ഓൺ ഡൺ വിജയ്, ഇറ്റ്സ് യുവർ ടേൺ. ആനന്ദ്, ഈ ലൈൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ പിടിയില്ല. ഇത് നമ്മുടെ ഭാഷയിൽ കിട്ടാൻ വഴിയുണ്ടോ? അവന് സ്ക്രിപ്റ്റ് മലയാളത്തിൽ കൊടുക്ക, ഇംഗ്ലീഷ് അവന് നന്നായിട്ട് വായിക്കാൻ അറിയില്ല. നന്ദി സർ, നന്ദി. Come on, quick. I don't have time. Quick. Sure. Can't take so much time. Look. Tamboya scripting medikku. എന്തിനാ താൻ നിൽക്കുന്ന ബൈക്കിലൊന്നും ഇരിക്കാൻ നോക്ക്, നല്ല സ്റ്റൈലായിട്ട് ഇരിക്കേ. ആ ഇരിക്കേ, 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 ഇരിക്കേ. ഓക്കേ, ആക്ഷൻ. ഹായ്, മൈ നെയിം ഈസ് രൺവിജയ്. ഐ ആം കട്ട്. ഐ ഐ രൺവിജയ് വാട്ട്? രണ്ട് മൂന്ന് ലൈനെങ്കിലും കാണാതെ പഠിക്കാൻ പറ്റില്ല തനിക്ക്. നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുക്കാം. ആ ശരി, എടുക്കാം. ശരി. ആക്ഷൻ. ഹായ്, ഐ ആം രൺവിജയ്. കട്ട് കട്ട് കട്ട്. വാട്ട് ഈസ് ദിസ് ബ്രോ? വൈ ദിസ് മംബ്ലിംഗ്? ഈ കോൺഫിഡൻസ് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നത്? ഗോഡ് നോസ് യു വാട്ട് യു വാണ്ടഡ് ടു ഡു. അനന്ദ്, ഞാനിതൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞോട്ടെ. ഈ ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അനന്ദ്. ഞാൻ എൻ്റെതായ വാക്കുകളിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞോളാം. ഞാനൊരു ഹീറോ അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നുമില്ല, ആകാനൊട്ടും താല്പര്യമില്ല. ഞാനൊരു അമ്മയുടെ താരാട്ടാണ്, ഒരു പെങ്ങളുടെ പൊൻവിളിയാണ്, ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ്. എൻ്റെ ഈ ശബ്ദം കൊണ്ട് മാത്രം നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളെപ്പോലെ ഒരു സാധാരണ പയ്യൻ ഇവിടെ ശബ്ദം കൊണ്ട് പേരുണ്ടാക്കാൻ വന്നു. എൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ചെറുതായിട്ടൊന്ന് തട്ടി ഉണർത്തണമെന്നുണ്ട്. ഞാൻ രൺവിജയ്, രൺവി, പ്രീതംപുരയിൽ നിന്ന് വരുന്നു. എൻ്റെ മണ്ണിൻ്റെ നിറവും ഗന്ധവും നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുവാനാണ് വന്നത്. ഹായ് ബ്രോ. രൺവീർ, യുനോ, ഇതേ കാര്യം നീ വേറൊരു ലെവലിൽ പറഞ്ഞിരുന്നെങ്കിൽ, ഐ മീൻ നീ ഇത് ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പൊളിച്ചനെ. ഒരു ഭാഷയും വലുതും ചെറുതുമല്ല, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭാഷയിൽ പറയാൻ എനിക്ക് ഒരു കുറച്ചിലുമില്ല. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക്സ് ഡിയർ, താങ്ക്സ്. ഇന്ന് നിങ്ങളെല്ലാവരും നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ നമ്മുടെ പ്രൊമോ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ഈ റൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഈ ലോകം മുഴുവൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഷൂട്ടിംഗ് സമയത്ത് നിങ്ങളുടെ ചുറ്റും ക്യാമറകളുണ്ടായിരിക്കും, ലൈറ്റുകളുണ്ടായിരിക്കും. അതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ പാടാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ആ സമയത്ത് നിങ്ങൾക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടായെന്നും വരാം. സ്റ്റേജിലാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി മാത്രം വരുമെന്നറിയാലോ. ആർത്ത് വിളിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്കാണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അവിടെ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു യഥാർത്ഥ വിന്നറാകുന്നത്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഷൂട്ട് നാളെ മുതൽ തുടങ്ങുന്നതായിരിക്കും. അവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ആദ്യ ഗാനം പാടേണ്ടത്. ഓർക്കുക, നിങ്ങളുടെ പക്കൽ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പാട്ട് സെലക്ട് ചെയ്യണം. ആ പാട്ട് മ്യൂസീഷ്യൻ ടീമിൻ്റെ കൂടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റിഹേഴ്സൽ ചെയ്തിട്ട് നിങ്ങളുടെ മ്യൂസിക്കിൻ്റെ ട്രാക്ക് നിങ്ങൾ തന്നെ തയ്യാറാക്കണം. പിന്നെ അതിനുശേഷം ഓഡിയൻസിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. ഈ ഷൂട്ട് നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ റൗണ്ട് ടെലികാസ്റ്റ് ചെയ്തിരിക്കും. ടെലികാസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ നേരത്തേക്ക് വോട്ടിംഗ് ലൈസൻസ് തുറന്നിരിക്കും. നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളോട് വോട്ടിംഗ് അപ്പീൽ ചെയ്യേണ്ടി വരും. ആൻഡ് ഡോണ്ട് വറി, ഈ വോട്ടിംഗ് അപ്പീൽ നിങ്ങൾക്ക് മലയാളത്തിലും ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു തവണ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്ന് അറിയാൻ കഴിയും. ഔട്ടായാൽ അവർക്ക് അവരുടെ കൂടും കിടക്കെടുത്ത് പുറത്തു പോവാം.
All right, guys. ബ്രോ, ആ റോഷനുണ്ടല്ലോ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും വഴക്കിടരുത്, കാരണം ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും പവർഫുൾ അവൻ തന്നെയാണ്. പിന്നെ ദേവൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. എൻ്റെ ശ്രദ്ധ എന്നിൽ മാത്രമാണ് അനന്ദു. ഞാൻ ആരുടെയും തിന്മ ആഗ്രഹിക്കാത്തപ്പോൾ എൻ്റെ മനസ്സിൽ ആരോടും ഒരു പരാതിയുമില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനും ഭയം നിറയ്ക്കണം, ശരിയല്ലേ? നീ പറഞ്ഞത് ശരിയാ രൺവീർ, നീ ആള് മിടുക്കനല്ലേ, നല്ല ഉറച്ച തീരുമാനമുള്ള. ഞാൻ കറി എടുത്തോണ്ട് വരാം. നിഹാൽ ചെറിച്ച, ചെറിച്ചൻ എന്നെ സഹായിക്കില്ലേ? ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും അമ്മ കൂട്ടാക്കുന്നില്ല. എനിക്ക് മതി അമ്മേ, എന്റെ വയറ് നിറഞ്ഞു, മതി, ഞാൻ എഴുന്നേക്കട്ടെ. ഗുഡ് നൈറ്റ്. വീരയുടെയും ബൽദേവിന്റെയും കാര്യം നിഹാലിന് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അറിയായിരുന്നു. അവർ രണ്ടുപേരുടെയും ബന്ധം അന്ന് പോളണ്ടിൽ വെച്ചാ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അവരിലൊരാള് മറ്റൊരാൾക്ക് വേണ്ടി മാറുന്നത് ഞാൻ അവിടെ വെച്ച് കണ്ടു, അന്യോന്യം കരുതുന്നത് കണ്ടു. രത്നേത് ബൽദേവ് നല്ലൊരു പയ്യനാ, മാത്രമല്ല വീര നമുക്കറിയാവുന്ന ഒരാളെ തന്നെയല്ലേ സ്നേഹിച്ചത്. എൻ്റെ ചിന്ത ഇതൊന്നുമല്ല, ഇത്തരമൊരു ബന്ധത്തിന് രത്ന എതിരാണെന്ന് അറിഞ്ഞതാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് ജീവിക്കാനുള്ള പ്രേരണ കിട്ടുന്നത് തന്നെ നിങ്ങളിന്ന. പ്രശ്നം അതല്ല നിഹാലേ, ബൽദേവ് വളരെ നല്ലവനാണെന്ന് ആരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെയൊരു ബന്ധം നടന്നാലും അത് അധിക കാലമൊന്നും നിലനിൽക്കില്ല. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പേടി അത് നിഹാലെ. അങ്ങനെ ഇങ്ങനെ ഉണ്ടായ വീര വല്ലാതങ്ങ് തകർന്നു പോകും. ഇതിനു മുൻപും ഒരിക്കൽ അവൾ അങ്ങനെ തകരുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ മോളുടെ ജീവിതം തകരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ് എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. നോക്ക് രത്ന, വീരയെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആവലാതി എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് രണ്ട് ചിന്താഗതികളുള്ളവർ ഒന്നായി തീരുന്നു എന്നുള്ളതാ. ഒരാൾ മറ്റേ ആളുടെ ബലഹീനതയും കുറവും മനസ്സിലാക്കി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. രത്നെ, ഇത്തരം ബന്ധങ്ങൾ എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നറിയില്ല. ഞാനൊരു കാര്യം സമ്മതിക്കുക, വീരയെ സംബന്ധിച്ച് അവൾ നല്ലൊരു മനസ്സിനുടമയാണ്. അവളങ്ങനെ തോൽക്കാൻ സമ്മതിക്കില്ല. ഇത്രയും കാലം അവൾ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയി. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടായിരിക്കാം ബൽദേവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഓരോ വശങ്ങളും ചിന്തിച്ചത്. രത്ന അവളെക്കുറിച്ച് പേടിക്കുന്നതിന് പകരം അവളെ ഓർത്ത് അഭിമാനിക്കുക വേണ്ടത്. വീരയൊരിക്കൽ തൻ്റെ ഹൃദയം മുഴുവൻ പ്രണയത്തിന് വേണ്ടി കൊടുത്തിരുന്നവളാ, വളരെ നിഷ്കളങ്കമായിട്ട്. എന്നാൽ ഇത്തവണ അവൾ അവസരം കൊടുത്തിരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം സാറേ, വരാനൊരല്പം വൈകിപ്പോയി. ഞാൻ ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അതൊന്നും സാറില്ല, നീ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോവല്ലേ, അതുകൊണ്ട് സമയത്ത് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. ഏ, അങ്ങനെയൊന്നുമില്ല മാനേജർ സാറേ, ഞാനിത് എപ്പോ വരാം. ഞാൻ ആ ഷോയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് കരുതി ജോലിയിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ വാങ്ങിച്ച അഡ്വാൻസിനെ കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല, ഞാനത് മുഴുവൻ തിരിച്ചടച്ചോളാം. നീ എന്താ വിചാരിച്ചേ, ഞാൻ എന്റെ അഡ്വാൻസ് തിരിച്ചു മേടിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണോ? എന്നാൽ അതിനല്ല, എന്റെ കാശ് മേടിച്ചിട്ട് നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് നീ വിജയിച്ചു വരുമ്പോ പിന്നെ നീ വലിയൊരു സ്റ്റാറായി മാറുമല്ലോ. അതിനുശേഷം നീ ഈ ബാറിൽ വന്ന് പെർഫോം ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഞാൻ എന്റെ മുഴുവൻ കാശും വസൂലാക്കിക്കോളാം. എന്റെ ബ്രോ, ഭാസ്കരേട്ടനെ ആരോ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാരായിരിക്കും എനിക്കറിയാം. മേഘ, ബൽദേവ, നിഹാൽ ചെറിച്ചൻ അമ്മയോട് സംസാരിച്ചിട്ടും അമ്മ ഇതുവരെ എന്നോട് ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. നിഹാൽ ചെറിച്ചൻ പറഞ്ഞതൊക്കെ അമ്മ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇനി എന്താ ചെയ്യാ? നിഹാൽ ചെറിയച്ചൻ നിന്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇനി എന്താ? ഇത് നമ്മുടെ യുദ്ധമാണ്, നമ്മൾ തന്നെ ഇതിനെ നേരിടണം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അമ്മ നിന്നെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലും നീ ചെയ്യേണ്ടി വരും. അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം. അതേ ബൽദേവ, അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അതൊന്നും എനിക്കറിയില്ല ബൽദേവ. ഞാനും നോക്കാം, വല്ല മാർഗം ഉണ്ടോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബൽദേവ, എന്റെ മൂഡ് പൊട്ടും ശരിയല്ല. പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായില്ലല്ലോ. എങ്ങനെ പറയണമെന്നറിയില്ല. എന്റെ മനസ്സിപ്പോ വല്ലാതെ വേദനിച്ചിരിക്കാ. അത് കാണുമ്പോ എന്റെ മനസ്സാകെ നീറുക. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം ബൽദേവ. രൺവിജയ്, നിനക്കും ഓഡിയൻസിന്റെ സിമ്പതി ഗെയിൻ ചെയ്യുന്നതിനു വേണ്ടി നിന്റെ യഥാർത്ഥ ജീവിതം തുറന്നു പറയേണ്ടി വരും. നിന്റെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട് പുറത്തുള്ളവർ അറിയണം. കൃഷിക്കാരനായി നീ മുംബൈയിലെത്തിയതും ഭാര്യയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബാറിൽ ജോലി ചെയ്യുന്നതും അതിനോടൊപ്പം ഗായകനാകാൻ വേണ്ടിയുള്ള നിന്റെ കഷ്ടപ്പാടുമെല്ലാം. ഗുഞ്ചൻ, എന്നെ ഒന്ന് നോക്കിയേ. എന്റെ റബ്ബെ, ഞാൻ എന്തായി കാണുന്ന? എന്റെ രൺവീർ കാണാൻ ഇപ്പൊ ഹീറോയെ പോലെ ഉണ്ട്. എനിക്ക് ഇതൊന്ന് വിസിലടിച്ച് ആഘോഷിക്കാൻ തോന്നുന്നു. നോട്ട് ബാഡ്. നിന്റെ പേഴ്സണാലിറ്റിയിൽ ഇപ്പോൾ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് മറ്റ് ഓപ്ഷൻസ് കൂടി ഒന്ന് കാണണം. പ്ലീസ് ഗോ ആൻഡ് ചേഞ്ച്. Not bad. Next. രൺവി, നീ നേരത്തെ ഇട്ട ജാക്കറ്റ് ഈ ഉടുപ്പിനാണ് കൂടുതൽ ചേരുന്നതെന്ന് തോന്നുന്നു, അല്ലേ മേഘ? Not bad. ഗുഞ്ചൻ, നിന്റെ ഫാഷൻ സെൻസ് വളരെ നല്ലതാണല്ലോ. മേഘ, ഇതൊക്കെ ഇപ്പോ അത്രയ്ക്ക് ആവശ്യമുള്ള കാര്യമാണോ? രൺവിജയ്, നീ ഒരു ചെറിയ വീഡിയോയിലല്ല പെർഫോം ചെയ്യുന്നത്, ലോകം മുഴുവൻ കാണുന്ന ടിവിയിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. സോ ഐ ആം വർക്കിംഗ് ഹാർഡ് ഓൺ യുവർ പേഴ്സണാലിറ്റി. നിന്റെ ലുക്ക് വളരെയധികം ചേഞ്ച് ചെയ്യണം, എങ്കിലേ അപ്പീലിംഗ് ആവുകയുള്ളൂ. അങ്ങനെയായാൽ മാത്രമേ ഫാൻസ് ഉണ്ടാകൂ. ആ ഫാൻസാണ് നിന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിപ്പിക്കാൻ പോകുന്നത്. ശരിയാ രൺവി, വോട്ട് കിട്ടാൻ വേണ്ടി ആളുകൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നിന്റെ ഷോയിലുള്ള ഐഷ ഉണ്ടല്ലോ, അവള് എപ്പോഴും ഇങ്ങനെ ചരിഞ്ഞും തളർന്നും ഇരിക്കുന്നതിനാ? അത് മുഴുവൻ നാട് കാണുന്ന എനിക്ക് തോന്നുന്നത്. രൺവിജയ്, നീയും ഓഡിയൻസിന്റെ സിമ്പതി ഗെയിൻ ചെയ്യണം. അതിനുവേണ്ടി നീ നിന്റെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയേണ്ടി വരും. നിന്റെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും കൃഷിക്കാരനാണെന്നതും സ്വപ്ന സാക്ഷാത്കാരത്തിനായി മുംബൈയിലെത്തി ഭാര്യയും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് ബാറിൽ ജോലി ചെയ്തതും അതിനോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതും എല്ലാം പറയണം. ഇത് നല്ല ഐഡിയ ആണ് ട്ടോ മേഘ. നോട്ട് ബാഡ്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വോട്ട് നേടാൻ പോകുന്നില്ല. എനിക്ക് എന്റെ ശബ്ദത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തേണ്ടതിന്റെ പാട്ടാണ്. രൺവിജയ്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ നിന്നോട് കള്ളം പറയാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ റിയാലിറ്റി എടുത്തു പറയാൻ മാത്രമാണ് പറഞ്ഞത്. മേഘ, ഇതൊന്നും എന്റെ ശീലങ്ങളിൽ പെട്ടതല്ല. മേഘ പറയുന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക് രൺവി. ഇങ്ങനെയൊക്കെ ചെയ്താലേ നീ മത്സരത്തിൽ വിജയിക്കൂ. ഗുഞ്ചൻ, ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ കയറിക്കൂടാൻ വേണ്ടി എന്റെ കുടുംബക്കാരുടെ മനസ്സ് തകർക്കാൻ എനിക്കാവില്ല. ഞാനൊരു ബാറിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും എന്റെ കുടുംബക്കാരെ അറിയിക്കാൻ സാധിക്കില്ല മേഘ. അവർക്കത് സഹിക്കാൻ കഴിയില്ല. രൺവി, നീ മേഘ പറയുന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇങ്ങനെയൊക്കെ ചെയ്താലേ നീ മത്സരത്തിൽ വിജയിക്കൂ.
ലക്ഷങ്ങളുടെ മനസ്സിൽ കയറിക്കൂടാൻ വേണ്ടി എൻ്റെ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മയോ വല്യമ്മയോ വീര്യോ ഇതാരെങ്കിലും അറിഞ്ഞാൽ അവർക്കിത് സഹിക്കാൻ പറ്റുമോ? ഞാനൊരു ബാറിൽ ജോലി ചെയ്യാന്ന് അവരെങ്ങനെ പറഞ്ഞാൽ അത് മതി. പിന്നെ അവർ ജീവിച്ചിരിക്കുക പോലുമില്ല. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ കുഞ്ചൻ? പ്ലീസ് ദയവ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, പോയി അടുത്ത ജാക്കറ്റ് ഇട്ടുകൊണ്ട് വാ. എടാ റൺവി, എങ്ങനെയുണ്ട് ബ്രോ? നീ പാട്ടൊക്കെ സെലക്ട് ചെയ്തോ? പിന്നെ നിനക്കെന്ത് പ്രോബ്ലം അല്ലേ? നിനക്ക് കറക്റ്റ് ആളുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ടല്ലോ. പാട്ടൊക്കെ നിനക്ക് വേണ്ടി അവര് നേരത്തെ സെലക്ട് ചെയ്തു കാണും അല്ലേ? അതിരിക്കട്ടെ, നിന്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ആ, എന്റെ റിഹേഴ്സൽ എപ്പോഴും കഴിഞ്ഞടാ. ഞാനിങ്ങനെ വെറുതെ നടക്കുമല്ലേ, ഇനിയിപ്പോ റോഷന്റെ റിഹേഴ്സൽ നടക്കാൻ പോവാ. നീ വാ. അത് ഇനി എത്ര സമയം എടുക്കുമായിരിക്കും? ഒരു ഹാഫ് ആൻ അവർ, അത് മതിയാവും. പിന്നെ ഇതാണ് എന്റെ പാട്ട്. പാടാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണല്ലോ നീ എടുത്തിരിക്കുന്നത്. റെഡി അല്ലേ? അതെ. എന്നാ ഇത് വെച്ചോ. ശരി ബ്രോ, ഓൾ ദി ബെസ്റ്റ്. ഒന്ന് ഫാസ്റ്റ് ആക്ക് പ്ലീസ്. നല്ല ഗാംഭീര്യമുള്ള ശബ്ദമാണല്ലോ. ആ സംഗതികളുടെ വേരിയേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അതെ, ഇതൊന്നും ഒന്നുമല്ല, ഇവന്റെ പെർഫോമൻസിനെ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇവനൊരു വലിയ ആളിന്റെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ ഇൻബോൺ ടാലന്റ് ഉള്ളവർക്ക് ഗൈഡൻസിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കസ്തൂരിക്ക് ഗന്ധം മുതിർക്കാനും കുയിലിന്റെ കുഞ്ഞിനെ പാടാനും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഗുഡ് ലക്ക് രൺവിജയ്. ഞങ്ങൾക്കിപ്പോ നല്ല പേടിയുണ്ട് ഡിയർ. നിന്റെ ഈ ശബ്ദത്തിന് മുന്നിൽ ഞങ്ങൾ ഈ മത്സരിക്കുന്നതൊക്കെ വെറും മണ്ടത്തരാന്ന് തോന്നുന്നു. ഞാൻ എന്റെ ജീവനേക്കാളുപരി വീരയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതേക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല. അവളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. എന്റെ കഴിവിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളുടെ മകൾക്ക് കൊടുത്തോളാം. അതുകൊണ്ട് ചെറിയമേ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വാക്ക് തരിക. ഇതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ബന്ധത്തിനൊരു സ്വീകാര്യത കിട്ടുന്നതുവരെ ഞാൻ വീരയോട് സംസാരിക്കില്ല. അവളുടെ അടുത്തുപോലും ഞാൻ പോവില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്.